പുൽവാമ സ്ഫോടനത്തിന് ശേഷം ജമ്മു കാശ്മീരിനെ നടുക്കി ഇന്ന് ജമ്മു ബസ് സ്റ്റാൻഡിൽ വലിയ സ്ഫോടനം നടന്നിരിക്കുന്നു. 28 പേരാണ് ഈ സ്ഫോടനത്തിൽ ഗുരുതരമായി പരിക്കേറ്റത്. ഇതിൽ 5 പേരുടെ നില അതീവ ഗുരുതരമാണ് എന്നാണ് ഇപ്പോൾ പോലീസ് അറിയിക്കുന്നത്. ജമ്മു ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസ് മനീഷ് കുമാർ സിൻഹ പറയുന്നത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്നാണ്. ഇത് സംബന്ധിച്ച് ഏതെങ്കിലും തീവ്രവാദികളുടെ സാന്നിധ്യം ഇതുവരെ കണ്ടെത്താനായിട്ടില്ലെന്നും മനീഷ് കുമാർ സിൻഹ അറിയിക്കുന്നു. നിരവധി വാഹനങ്ങളാണ് തകർന്നത്. തകർന്ന വാഹനങ്ങളുടെ കണക്കെടുപ്പ് നടന്നു വരുന്നതേയുള്ളൂ. മനീഷ് കുമാർ സിൻഹ പറയുന്നതനുസരിച്ചാണെങ്കിൽ ബസ് സ്റ്റാൻഡിന് പുറത്തു നിന്നാണ് ബസ് സ്റ്റാൻഡിലേക്ക് ഈ ബോംബെടുത്ത് എറിഞ്ഞത്. അകത്തു നിന്നുള്ള ഉണ്ടായ സ്ഫോടനമല്ല, ആരോ പുറത്തുനിന്ന് എടുത്തെറിയുകയായിരുന്നു. അങ്ങനെയാണ് ഈ ബോംബ് വന്ന് ബസ് സ്റ്റാൻഡിൽ വീഴുകയും പൊട്ടിത്തെറിക്കുകയും ചെയ്തത്. നിരപരാധികളായ യാത്രക്കാരാണ് ഗുരുതരമായി പരിക്കേറ്റിപ്പോൾ ആശുപത്രിയിൽ കഴിയുന്നത്. ഇത് 5 പേരുടെ നില അതീവ ഗുരുതരമായി തുടരുന്നു. ഇവർ ഒരുപക്ഷെ ഏത് സമയത്തും അപകട നില തരണം ചെയ്യാത്ത വിധത്തിലേക്ക് എത്തിച്ചേരും എന്നുള്ള നിഗമനത്തിലാണ് ആശുപത്രി അധികൃതരും. അത്രമാത്രം ഇവർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. പലരുടെയും നില ഈ 5 പേരുടെ നില അതീവ ഗുരുതരമായി തുടരുന്നു എന്നാണ് ഇപ്പോൾ മനീഷ് കുമാർ സിൻഹ അറിയിച്ചിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ബോംബ് നിർമ്മിച്ചത് ചൈനയിൽ നിന്നാണ് എന്നാണ്. ഈ ബോംബിൻ്റെ അവശിഷ്ടം പ്രാഥമികമായി പരിശോധിച്ചു. അതിൽ നിന്ന് മനസ്സിലാകുന്നത് ഈ ബോംബ് നിർമ്മിച്ചത് മറ്റെവിടെ നിന്ന്, ചൈനയിൽ നിന്നാണ് ഈ ബോംബ് കൊണ്ടുവന്നത്. അത് നിർമ്മാണം ബോംബിൻ്റെ നിർമ്മാണം ചൈനയിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ ഒരു ചൈനീസ് നിർമ്മിത ബോംബാണ് ഇവിടെ പൊട്ടിത്തെറിച്ചത് എന്നാണ് മനീഷ് കുമാർ സിൻഹ പറയുന്നത്. എങ്ങനെയാണ് ഈ ബോംബ് ഇവിടെ എത്തിച്ചേർന്നത് എന്നതിനെ സംബന്ധിച്ചുള്ള വളരെ ഗൗരവമുള്ള അന്വേഷണം ഇപ്പോൾ നടക്കുകയാണ്. ഭീകര സാന്നിധ്യം ഏതെങ്കിലും ഭീകര സാന്നിധ്യം ഉണ്ടോ എന്നുള്ള കാര്യവും അന്വേഷിക്കുന്നു. അതിനിടെ ഇത് വലിയ സുരക്ഷാ വീഴ്ചയാണ് എന്ന നിലയിൽ അവിടുത്തെ പ്രാദേശിക രാഷ്ട്രീയ പാർട്ടികളോ അടക്കമുള്ള നേതാക്കൾ പ്രതികരിച്ചു കഴിഞ്ഞു. ജമ്മു നഗരമധ്യത്തിലുണ്ടായ ഈ ആക്രമണം അക്ഷരാർത്ഥത്തിൽ ജമ്മു കാശ്മീരിനെ ഭയപ്പെടുത്തിയിരിക്കുകയാണ്, ഞെട്ടിച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ചും ഇന്ത്യൻ ആഭ്യന്തര മന്ത്രാലയത്തെയും ഇത് വലിയ തോതിൽ കുഴപ്പത്തിലാക്കിയിരിക്കുന്നു. ഇന്ത്യൻ ഇന്റലിജൻസിനെയും ഇത് കുഴപ്പത്തിലാക്കിയിരിക്കുന്നു. എന്തുകൊണ്ടാണ് ഇത്തരം സ്ഫോടനങ്ങൾ തുടരെ ജമ്മു കാശ്മീരിൽ ഉണ്ടാകുന്നത്? വലിയ തോതിലുള്ള ഇന്റലിജൻസ് വീഴ്ച, സുരക്ഷാ വീഴ്ച ഇക്കാര്യത്തിൽ എങ്ങനെ സംഭവിക്കുന്നു തുടങ്ങിയ 100 കൂട്ടം ചോദ്യങ്ങളാണ് ഈ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് വീണ്ടും ഉയരുന്നത്. പുൽവാമ ആക്രമണവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ ചോദ്യങ്ങൾ ഉയർന്നിരുന്നു. സമാനമായ അന്തരീക്ഷവും സമാനമായ ചോദ്യങ്ങളുമാണ് ഇപ്പോൾ ഉയരുന്നത്. എന്തുകൊണ്ട് അവിടെ ഇത്തരം സുരക്ഷാ വീഴ്ചകൾ തുടർച്ചയായി ഉണ്ടാകുന്നു? അതിന് എന്താണ് പരിഹാരം? എന്തുകൊണ്ട് ഇത്തരം വീഴ്ചകൾ ആവർത്തിച്ച് സംഭവിക്കുന്നു എന്നുള്ള ചോദ്യങ്ങൾ ഇപ്പോഴും ഉയരുന്നു. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ചൈനയിൽ നിന്ന് ഈ ബോംബ് എങ്ങനെ ഇവിടെ എത്തി എന്നുള്ളതാണ്. ചൈനീസ് നിർമ്മിത ബോംബ് ഭീകരവാദികളുടെ കയ്യിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഭീകരവാദികളുടെ കയ്യിൽ എങ്ങനെ എത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. മാത്രമല്ല, ഇവിടെ ഭീകര സാന്നിധ്യം നിലവിൽ ഏതെങ്കിലും സംഘടനകളുടെ മേൽ പോലീസ് ആരോപിക്കാൻ തയ്യാറല്ല. കൃത്യമായ അന്വേഷണത്തിലൂടെ ഇത് ആരാണ് ഇതിന് പിന്നിൽ എന്നുള്ളത് ബോധ്യപ്പെടുത്താനാണ് പോലീസിന് ശ്രമം. ആ വഴിക്കുള്ള അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത്. ഏതെങ്കിലും ഭീകര സംഘടനകൾ ഇക്കാര്യത്തിൽ ഈ സ്ഫോടനത്തിന് പിന്നിലുണ്ടായാൽ അവരെ മുഴുവൻ പേരെയും പിടിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞതായി മനീഷ് കുമാർ സിൻഹ അറിയിച്ചു.